ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ആപ്പാണ് പേജ് കൊടുത്ത ഫോണ്, അലി എക്സ്പ്രസ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ചിലപ്പോൾ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും തോന്നുന്നു, അലി എക്സ്പ്രസ് ഫെമിലിയർ ആണ്, കുറേ പേർക്ക് അറിയാം. അലി ബാബ എന്നൊക്കെ എക്സ്പ്രസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ബൾക്കായിട്ട് ഓർഡർ ചെയ്യുന്നുണ്ട്. അവരുടെ തന്നെ ഒരു പകപേദ ഒരു അക്കൗണ്ടാണ്, ഒരു ആപ്പാണ് ഈ അലി എക്സ്പ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ തമ്മിലിൽ കാണിച്ച പോലെ 20-25 രൂപയ്ക്ക് പെൻ ഡ്രൈവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിന് മേടിക്കാൻ സാധിക്കും. അത് നിങ്ങൾ അലി എക്സ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുക. അലി എക്സ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാൻ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി കയറി അലി എക്സ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാം. ആദ്യം അലി എക്സ്പ്രസ് കയറുക. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്, ഇത് കണ്ടോ, ന്യൂ യൂസർ ഗിഫ്റ്റാന്ന് പറയുന്നത്. അതായത് പുതിയതായിട്ട് കയറിയിട്ട ഒരു യൂസർക്ക് മാത്രമേ ഈ ഗിഫ്റ്റ് എയർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു ഇമെയിൽ ഐഡിയിൽ ഒരു വട്ടം മാത്രമേ ഈ ഗിഫ്റ്റ് നമുക്ക് ഏണി തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് അല്ലെങ്കിൽ തന്നെ നോക്കാം, ഇഷ്ടംപോലെ ഓഫറുകളൊക്കെ ഉണ്ട്. ഓഫർ എമൗണ്ട്സ് ആണ് ഇതിൽ കൂടുതൽ വരുന്നത്. അപ്പോൾ അതുണ്ടോ, ഇതിലൊക്കെ ഓൾറെഡി ഭയങ്കരമായിട്ടുള്ള ഡിസ്കൗണ്ടുകളാണ് വരുന്നത്. 1.92 US ഡോളേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് കൺവെർട്ട് ചെയ്ത് നോക്കണം. US ഡോളേഴ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എമൗണ്ട്, ഈ ഒരു രൂപ തന്നെ പറയുമ്പോൾ അതിൽ 77 രൂപ അതിൽ അതിൻ്റെ അടുത്തേക്ക് വരും. അത്രയ്ക്ക് ഒരു 66 ഡോളറിൻ്റെ എമൗണ്ട് എത്രയാണോ അതിൻ്റെ അനുസരിച്ച് വരും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓഫറിൻ്റെ സംഭവം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അതേ അക്കൗണ്ടിൽ പോവുക. അക്കൗണ്ടിൽ പോയി കണ്ടാ, ന്യൂ യൂസർ ഗിഫ്റ്റ് എന്നുണ്ട്, ഇവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. ഇതെൻ്റെ ഒരു അക്കൗണ്ടാണ്, ഇമെയിൽ അക്കൗണ്ട്. അപ്പോൾ ഞാൻ ഈ ന്യൂ യൂസർ ഗിഫ്റ്റിൽ നിന്ന് 0.1 ഡീൽസ് എന്ന് പറഞ്ഞാൽ ഒരു 7 രൂപ ആ റേഞ്ച് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. യെസ്, അത് വന്നിരിക്കുന്നു നമ്മുടെ ഉണ്ടാ 1 രൂപയ്ക്ക്, 0.1 രൂപയ്ക്കാണ് ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നത്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ 1 രൂപയ്ക്ക് സാധനം എടുത്തു, നമ്മളിപ്പോൾ 1 എണ്ണത്തിൽ ക്ലിക്ക് ചെയ്യാൻ തന്നെ നമ്മൾ അടിയിൽ പോയി നോക്കണം ഇതിന് ഷിപ്പിംഗ്. കണ്ടോ, ഷിപ്പിംഗ് US എന്നുണ്ട്. ഷിപ്പിംഗ് US$11 വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. ഷിപ്പിംഗ് ഇല്ലാതെ നോക്കി നമ്മൾ സെലക്ട് ചെയ്യണം. അതായത് ഷിപ്പിംഗ് ഇപ്പോൾ 11 വരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ 11 നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കണം. എത്രയാണ് US$11 എത്രയാണ് നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഷിപ്പിംഗ് ഇല്ലാത്ത ഐറ്റംസ് ആണ്. അപ്പോൾ ഇതിന് ഷിപ്പിംഗ് ഉണ്ട്, അപ്പോൾ നമുക്ക് വേണ്ട. അപ്പോൾ ഇതേപോലെ തന്നെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഈ 64 GB ഇത് ഇതിപ്പോൾ നിങ്ങൾക്ക് വരിക, അത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുന്നത് ന്യൂ യൂസർ ബോണസിന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ 1 രൂപയ്ക്ക് വേണമെങ്കിൽ കിട്ടാം. അടുത്തത് അതേപോലെ തന്നെ വയർലെസ് ചാർജറ്, ഈ വാച്ചുകൾ, ഇതൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാവും ഇപ്പോൾ കിട്ടുമോ എന്ന് തോന്നുന്നുണ്ടാവും. ഇത് കിട്ടിയിട്ടുള്ള തെളിവുകളുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ടിന്, ആ ഫ്രണ്ടിന് അത് കിട്ടിയവൻ ആ പെൻ ഡ്രൈവ് കൂടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ സാധനങ്ങളൊക്കെ കയറ്റി അവൻ കൊടുന്നു. വർക്കിംഗ് പെൻ ഡ്രൈവാണ്. നമുക്കിതിൽ കമ്പനി സാധനങ്ങളൊന്നും ആയിരിക്കില്ല കേട്ടോ, ബ്രാൻഡഡ് സാധനങ്ങളായിരിക്കില്ല. നിങ്ങൾക്ക് നോക്കിയറിയാം, നമ്മൾ സംഭവം ബ്രാൻഡഡ് അല്ല, എന്നാലും നമുക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ളൊരു സാധനങ്ങളായിരിക്കും ഇതിൽ കിട്ടുന്നത്. അപ്പോൾ കണ്ടോ, പെൻ ഡ്രൈവ് USB വന്നിരിക്കുന്നുണ്ട്. USB US 1 ആണ്. അതായത് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ്. നമ്മളിപ്പോൾ ബൈനാവ് കൊടുക്കുക. ബൈനാവ് കൊടുക്കുമ്പോൾ നമുക്ക് കാണി കണ്ടോ സെയിൽ പ്രൈസ്. നമുക്ക് ഓരോന്നും മാറുമ്പോൾ മുകളിൽ പ്രൈസ് മാറുന്നതാണ്. 4 GB, 6 GB, 16 GB വരെയൊക്കെയാണ് അവർ ആ എമൗണ്ട് നമുക്ക് തരുന്നുണ്ട്. 128 ഒക്കെ ചിലപ്പോൾ എമൗണ്ട് മാറാം. പിന്നെ അവിടെ നിന്ന് കണ്ടിന്യൂ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടിന്യൂ കൊടുത്ത് നമ്മൾ സാധാ ഓൺലൈനിൽ ചെയ്യണ പോലെ നമ്മുടെ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ആണോ, അതിൻ്റെ റിവ്യൂസ് അടിയിലുണ്ടാവും. റിവ്യൂ നോക്കിയിട്ടൊക്കെ വാങ്ങുക. അവരെത്തി അതിൻ്റെ റിവ്യൂ ഒക്കെ നല്ല രീതിയിൽ അടിയിലിട്ടുണ്ടാവും. സർട്ടിഫൈഡ് ആപ്പാണ്, നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കുറേ ദൂരത്തുനിന്ന് വരുന്നതായതുകൊണ്ട് നല്ല ടൈം എടുക്കും കേട്ടോ, എത്താൻ നല്ല ടൈം എടുക്കും. ഇപ്പോൾ ഒരു ഐറ്റം ഓർഡർ ചെയ്താൽ അത് എത്താൻ തന്നെ നമുക്കൊരു ചിലപ്പോൾ 1 മാസം 1.5 മാസം എടുക്കേണ്ടി വരും. അതിനും കൂടുതൽ ഇപ്പോൾ പോകാൻ സാധ്യത ഓരോ ഐറ്റം അനുസരിച്ചായിരിക്കും. അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കുക, നോക്കി. ഇതിൽ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ കാണിക്കാൻ പറ്റില്ല. നല്ലോണം അടിയ് പോകാണ്ട് ഓരോ ഐറ്റംസ് നോക്കി നോക്കി മേടിക്കുള്ളൂ. ചിലപ്പോൾ ഈ കാണിക്കുന്നത് ഇയർബഡ് ആയിരിക്കും, ചിലപ്പോൾ എൻ്റെ പെട്ടി മാത്രമൊക്കെ ഇടും തരിക. അതൊക്കെ നോക്കിയിട്ട് വേണം മേടിക്കാൻ. ഫ്രീ ഷിപ്പിംഗ് മസ്റ്റായിട്ട് നോക്കണം. ഇല്ലാണ്ടത് ഓർഡർ ചെയ്താൽ നിങ്ങൾ അതിൻ്റെ പൈസ കൊടുക്കേണ്ടി വരും. ആ ഷിപ്പിങ്ങിൻ്റെ മൈക്ക് ഒക്കെയുണ്ട്, അതിൻ്റെയൊക്കെ ഷിപ്പിംഗ് നോക്കിയിട്ട് വേണം അവർക്ക്. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഫ്രീ ഷിപ്പിംഗ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ എൻ്റെ ഒരു അക്കൗണ്ടാണ് ഇതിലിപ്പോൾ. അതെ, ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് എന്ന് കണ്ടത് ഈ ജസ്റ്റ് ഈ മെമ്മറി കാർഡ് വേണ്ട, മെമ്മറി ഫെയർ ഫ്രീ, ആ ഈ പെൻ ഡ്രൈവ് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് കണ്ടതാണ്. അപ്പോൾ നമ്മളിത് ബൈനോ കൊടുക്കുക. ബൈനോ കൊടുത്തിട്ട് നമ്മൾ, ഞാനൊരു 16 GB കൊടുത്ത് കളർ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുത്തു. കൊണ്ടോ പ്രൈസ് 1 എന്ന് വന്നു. കണ്ടിന്യൂ കൊടുത്താൽ സാധാരണ പോലെ നമ്മളിതാ 0.1 US ഡോളറാണ് വരുന്നത്. അങ്ങനെ വരും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, വീഡിയോ അവസാനം വരെ കണ്ടവരൊക്കെ കണ്ടാലും ഇതൊക്കെ മനസ്സിലാവും കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഞാൻ പറഞ്ഞ ഇവിടെ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വന്നിട്ട് അടുത്ത് ചെയ്യാമെന്നാണ് ഞാൻ ആലോചിക്കണേ.
അപ്പോൾ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായാലും ഇതിൽ പേയ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ കാർഡ് വേണം, കാർഡിന് ഇൻ്റർനാഷണൽ ആക്സസ് വേണം. അതായത് നമ്മൾ ഇൻ്റർനാഷണലി ആക്സസ്സുള്ള കാർഡായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ഫെഡറൽ ബാങ്കിൻ്റെ കാർഡാണെങ്കിൽ ഫെഡ് മൊബൈൽ എന്ന് പറഞ്ഞ ഒരു ആപ്പിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫെഡ് മൊബൈൽ നിങ്ങൾക്കറിയാം, ഇതാ ഇവിടെ ഫെഡ് മൊബൈൽ കാണാം. ഈ ഫെഡ് മൊബൈൽ എന്നൊരു ആപ്പിൽ കൂടെ പോയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മാറ്റാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല, ഫെഡ് മൊബൈൽ നിങ്ങൾക്കത് മാറ്റാനായിട്ട് സാധിക്കും. കാർഡിൻ്റെ ഡെബിറ്റ് കാർഡ് ഇൻ്റർനാഷണൽ ആക്സസ് കാണിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ റൂപേ കാർഡ് ഒരിക്കലും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല, റൂപേ കാർഡ് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. നമുക്കിതിൽ മാസ്റ്റർ കാർഡ്, വിസ കാർഡ് അങ്ങനെയുള്ള കാർഡുകൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. മാസ്റ്റർ കാർഡും വിസ കാർഡും മാത്രമേ ഇൻ്റർനാഷണൽ ആക്സസ് ഉള്ളൂ. റൂപേ കാർഡ് നമ്മൾ ഇന്ത്യൻ ആക്സസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ റൂപേ കാർഡ് ഇതിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ മാസ്റ്റർ കാർഡും ഇതും മാത്രമേ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുക, ഇൻ്റർനാഷണൽ ആക്സസ് വേണം കാർഡിന്. ഇൻ്റർനാഷണൽ ആക്സസ് ആക്കാനുള്ള വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ ബാങ്കിനും ഇതുപോലെ ഒരു ആപ്പ് ഉണ്ടാവും, അതിലൂടെ നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് അത്ര രൂപയ്ക്ക് ആ പെൻഡ്രൈവ് വരും. ഞാനിപ്പോൾ ഒരു പെൻഡ്രൈവ് ഓർഡർ ചെയ്തിരിക്കുന്നത് എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ 0.3 രൂപയ്ക്കാണ്. അതായത് ഞാൻ 64 എന്നുള്ളത്, അതായത് 16 GB വരെ ഒരു ഓഫർ തരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ 64 കിളിക്കുന്നു. 64 കിളിക്കുമ്പോൾ ഒരു 2 പൈസ കൂടി. അപ്പോൾ 0.3 എന്ന് പറയുമ്പോൾ 22 വരും. 22 രൂപയ്ക്കാണ് ഞാൻ ആ പെൻഡ്രൈവ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും ഇതുവരെ എത്തിയിട്ടില്ല, എത്തുന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇതിന് മേടിച്ചിട്ടുള്ള ഒരു ഷുവറായിട്ട് പറയുന്നുണ്ട് സാധനം നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. നമ്മളാകെ ബാങ്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ ഫേക്ക് ആവുമെന്നുള്ള ഇതൊന്നും വേണ്ട. ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നും പോകുന്നില്ല. ഇതുവരെ എൻ്റെ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ബുക്ക് ചെയ്തിട്ടൊരു 2-3 ആഴ്ച 4 ആഴ്ച 3 ആഴ്ചകളായി. അതായത് 2 ആഴ്ച ഏകദേശമായി. അതെ, 14 ദിവസം അത്രത്തോളമായി. അപ്പോൾ എൻ്റെ ഐറ്റം കുറച്ചുകൂടി സമയം എടുക്കും വരാമെന്നാണ് പറയുന്നത്. അപ്പോൾ യൂസ്ഫുള്ളൊരു ഇതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട, അലിബാബ എന്നുള്ളൊരു ഇതിൻ്റെയാണ്, അലി എക്സ്പ്രസ് എന്നാണ് ആപ്പിൻ്റെ പേര്. പിന്നെ നിങ്ങൾ ഗൂഗിൾ പേ സപ്പോർട്ടിനാണ്, അതുകൊണ്ട് വേറെ ഫേക്ക് ആപ്പുകൾ അങ്ങനെയൊന്നുമല്ല, ഗൂഗിൾ പ്ലേയിലുള്ള ആപ്പ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിന്നെ പേടിക്കേണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഇത്. നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് ഇൻ്റർനാഷണൽ കാർഡ് വേണം. പോരാത്തതിന് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് റൂപേ കാർഡ് ആയിരിക്കരുത്, മാസ്റ്റർ കാർഡോ വിസ കാർഡോ ആയിരിക്കണം. അത് മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ ബെല്ലൈക്കണം ഒന്ന് ആക്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് വീണ്ടും കാണാം. ഇതിപ്പോൾ ഇത് ഫുൾ ഷോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്, അടിയിലേക്ക് പോയി ഇനിയും ഉണ്ട്, നല്ല രീതിയിലുള്ള ഐറ്റംസ് ഉണ്ട്. അത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് നോക്കിയെടുത്താൽ മതി. കുറേ കാണുമ്പോൾ നമുക്ക് ടെൻഷൻ വരിക, കൺഫ്യൂഷൻ ആകും, അതും നോക്കട്ടെ. നല്ലത് നോക്കിയിട്ട് അതെന്ന് വെച്ചെടുത്താൽ മതി. ഫ്രീ ഷിപ്പിംഗ് മസ്റ്റായിട്ട് നോക്കണം കേട്ടോ. ഫ്രീ ഷിപ്പിംഗ് നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് പൈസ അവർക്ക് കൊടുക്കേണ്ടി വരും. ഫ്രീ ഷിപ്പിംഗ് മസ്റ്റായിട്ട് നോക്കണം. ഓക്കെ, ശരി.